അഭിനയിക്കാൻ വരുന്നവൻ അഭിനയിച്ചു പോയാൽ മതി എന്ന് പറയാനുള്ള ചങ്കൂറ്റം ആർക്കും ഉണ്ടായിരുന്നില്ല. അതിന് ആർക്കും ഉണ്ടാവില്ല. എഴുത്തുകാരൻ എഴുതുന്നത് ഡിസ്കസ് ചെയ്യാം, പക്ഷെ സിനിമയുടെ തുടക്കം മുതലുള്ള നിയന്ത്രണം. മാധ്യമ പ്രവർത്തകർക്ക് പോകാൻ പറ്റുമായിരുന്നില്ല. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു സ്കൂപ്പാണ് ഇത്തവണ നിങ്ങൾക്ക് തരുന്നത്. CBI 5 ദ ബ്രെയിൻ കണ്ടവരുണ്ട്, ആസ്വദിച്ചവരുണ്ട്, ഇത്തിരി കൂടി നന്നായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞവരുണ്ട്, മമ്മൂട്ടി സൂപ്പറെന്ന് പറഞ്ഞവരുണ്ട്, ചില നടന്മാർ പോരാന്ന് പറഞ്ഞവരുണ്ട്, സംവിധായകൻ്റെ സംവിധാന ശൈലി പോരാന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നന്മയും തിന്മയും എല്ലാം നല്ല പറഞ്ഞവരെല്ലാം കൂട്ടത്തിലുണ്ട്. പക്ഷേ ഇതിനിടയിൽ ആരും ആ പ്രൊഡ്യൂസർക്ക് എന്ത് സംഭവിച്ചു എന്നാരും ചോദിച്ചിട്ടില്ല. ഈ പ്രൊഡ്യൂസർ ഇനി ചെയ്യുന്ന പടം ഏതാണെന്നും ചോദിച്ചിട്ടില്ല. എനിക്ക് വീണു കിട്ടിയൊരു വാർത്ത, CBI 5 തുടർച്ചയായി CBI 6 എടുക്കാൻ പോകുന്നു, ടൈറ്റിൽ മാറ്റും. അപ്പോൾ ആരൊക്കെ ഉണ്ടാവും? മമ്മൂട്ടിയെ മാറ്റാൻ പറ്റുമോ? ഇല്ല, മമ്മൂട്ടി ഇല്ലാതെ പിന്നെ ഈ സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ചോദിക്കും തിരക്കഥാകൃത്തിനെ മാറ്റിയാൻ പറ്റാൻ പറ്റുമോ എന്ന്. മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മാറ്റണമെങ്കിൽ മാറ്റാം. സംവിധായകനെ മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മാറ്റണമെങ്കിൽ മാറ്റാം. കാരണം ഇതിൻ്റെ നിർമ്മാതാക്കൾ മുമ്പ് വന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇപ്പോൾ 5 വന്ന് നിൽക്കുന്ന അപ്പച്ചൻ നല്ലൊരു പ്രൊഡ്യൂസറാണ്. അതിന് മുമ്പ് പല പ്രൊഡ്യൂസർമാരുണ്ടായിരുന്നു. മധു പ്രൊഡ്യൂസറായിരുന്നു, അരോമണി പ്രൊഡ്യൂസറായിരുന്നു, അങ്ങനെ പലരും വന്നു. മാറ്റണമെങ്കിൽ മാറ്റാം, പക്ഷെ മാറ്റമില്ലാത്തത് ഒന്നേയുള്ളൂ, മമ്മൂട്ടി. ശരിയല്ലേ? ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് വിചാരിച്ച രീതിയിൽ CBI 5 ജനങ്ങൾ ആസ്വദിച്ചില്ല, ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. ക്ലൈമാക്സ് തന്നെ പല രീതിയിലാണ് എന്ന് പറഞ്ഞിട്ട് പോലും വിചാരിച്ച രീതിയിൽ എത്തിയില്ല. ചില നടന്മാരെ അവര് നല്ല നടന്മാരായിട്ട് പോലും വേണ്ട രീതിയിൽ അവരെ പരിഗണിക്കാഞ്ഞിട്ടാണോ, അവരുടെ കഴിവുകേടാണോ, അങ്ങനെ പലതുമുണ്ട്. കുറേ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു ആ സിനിമയിൽ നിന്ന് ആലോചിക്കണം. ഇപ്പോൾ കിട്ടിയ വാർത്ത എന്താ? 6 SN Swamy എഴുതി തുടങ്ങി. അപ്പോൾ എഴുത്തുകാരന് മാറ്റമില്ല. മമ്മൂട്ടി പുതിയ കഥാപാത്രത്തിൻ്റെ പുതിയ മാനസങ്ങൾ പഠിച്ചു തുടങ്ങി. അപ്പോൾ മമ്മൂട്ടിക്കും മാറ്റമില്ല. എല്ലാം ഉഷാറായി പ്രൊഡ്യൂസർ അപ്പച്ചന് നിൽക്കുന്നു. അപ്പോൾ പ്രൊഡ്യൂസർക്കും മാറ്റമില്ല. സംവിധാനം ചെയ്യാൻ K Madhu തയ്യാറായി നിൽക്കുകയാണ്. അവിടെയാണ് പ്രശ്നം വന്നിരിക്കുന്നത്. 6 സംവിധാനം ചെയ്യുന്നത് മധു ആയിരിക്കുമോ? എന്താ സംശയമെന്ന് നിങ്ങൾ ചോദിക്കും. എനിക്ക് സംശയമുണ്ട്. കാരണം 5 തന്നെ വേറൊരു സംവിധായകനാണ് ചെയ്യേണ്ടിയിരുന്നത്. അത് നിങ്ങൾക്കറിയോ? എനിക്കറിയാം. മധുവിനെ മാറ്റണമെന്ന് പറഞ്ഞിരുന്നതാണ് മുൻപവിടെ. മധുവിന് പകരം വേറൊരു സംവിധായകനെ നിർദ്ദേശിച്ചതാണെന്ന് ആലോചിക്കണം. പക്ഷെ നടന്നില്ല. നടക്കാത്തതിന് കാരണങ്ങൾ പലത്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് വർഷങ്ങളോളം നീണ്ടു പോയത്. പലരും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, പിന്നെ പലരും പറഞ്ഞു, ഈ പരമ്പര ചെയ്യാൻ യോഗ്യൻ K Madhu തന്നെയാണ്. തുടക്കം മുതൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മധുവിനെ അറിയൂ. മധു SN Swamy കോമ്പിനേഷൻ ഒരു വൻ വിജയം തന്നെയാണ്. എന്നിട്ടും 5 മധുവിന് കാലിടറിയത് എവിടെ? അതാണിപ്പോൾ മധുവിനെ സപ്പോർട്ട് ചെയ്ത് ഞാനടക്കമുള്ളവരോട് പലരും ചോദിക്കുന്നത്. പക്ഷെ മധുവിൻ്റെ മാത്രം കുറ്റമാണോ അത്? മധുവിൻ്റെ മാത്രം കുറ്റമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആവശ്യമില്ലാത്ത കുറെ നിബന്ധനകൾ ആ സിനിമയ്ക്കുണ്ടായിരുന്നു. അഭിനയിക്കാൻ വരുന്നവൻ അഭിനയിച്ചു പോയാൽ മതി എന്ന് പറയാനുള്ള ചങ്കൂറ്റം ആർക്കും ഉണ്ടായിരുന്നില്ല. അതിനി ആർക്കും ഉണ്ടാവില്ല.
എഴുത്തുകാരൻ എഴുതുന്നത് ഡിസ്കസ് ചെയ്യാം, പക്ഷേ സിനിമയുടെ തുടക്കം മുതലുള്ള നിയന്ത്രണം. മാധ്യമ പ്രവർത്തകർക്ക് പോകാൻ പറ്റുമായിരുന്നില്ല, എന്നാൽ തനിക്ക് ഇഷ്ടമുള്ളവരവിടെ വരുത്താം, കാണാം, സംസാരിക്കാം. പത്രക്കാർ വന്നാലെന്താ പ്രശ്നമുണ്ടാകുമോ? ഷർട്ടിൻ്റെ കളർ പോലും ചോർന്നു പോയാൽ ക്ലൈമാക്സ് ആകുമെന്നാണ് പറഞ്ഞിരുന്നത്. എല്ലാം സംരക്ഷിച്ചു. എന്നിട്ടോ തിയേറ്ററിൽ ആ സിനിമ വിജയമായിരുന്നില്ല എന്നാണ് സിനിമ കണ്ടവരെല്ലാം പറഞ്ഞത്. ഞാൻ സിനിമ കണ്ടതാണ്, എനിക്ക് അഭിപ്രായവും അഭിപ്രായ വ്യത്യാസവുമുണ്ട്. ഞാൻ പറയേണ്ടിയിരുന്ന അഭിപ്രായം അന്ന് പറയണമായിരുന്നു, ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് രണ്ട് തരത്തിലുള്ള അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. മോഹൻലാൽ ഫാൻസ് കുറ്റപ്പെടുത്തിയാൽ സമ്മതിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ഇത് മോഹൻലാൽ ഫാൻസ് അല്ല അറിഞ്ഞത്, സിനിമയെ ഇഷ്ടപ്പെടുന്നവരാണ് പറഞ്ഞത്. സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്ക് മമ്മൂട്ടിയാണെന്നോ മോഹൻലാലാണെന്നോ ജയറാമാണെന്നോ ദിലീപാണെന്നോ പൃഥ്വിരാജാണെന്നോ കുഞ്ചാക്കോ ബോബനാണെന്നോ ഒരു പക്ഷവും ഇനി അവർക്കില്ല. അവർക്ക് സിനിമ കാണണം, സിനിമ രസിക്കണമെന്നുള്ളതാണത്. ആ രീതിയിൽ അവർക്ക് ഈ അഞ്ചാം ഭാഗം ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇതിൻ്റെ പരിശോധനകൾ വന്നു, പാളിച്ചകൾ ഉണ്ടായി എന്ന് അവർ തന്നെ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ പാളിച്ചകൾ ഉണ്ടാകുമ്പോൾ ഞാൻ അറിഞ്ഞിടത്തോളം ഇതിൻ്റെ പണം ചെലവഴിച്ച, അതായത് ഒരെമൗണ്ട് പറഞ്ഞ് അതിനെ ഇരട്ടിയോളം ആയിട്ടും നിശബ്ദനായി നിന്നുകൊണ്ട് ഈ സിനിമ പൂർത്തിയാക്കാൻ നിന്ന അപ്പച്ചൻ പോലും ഈ സിനിമ ദ ബെസ്റ്റ് എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സ്വത്താണത്, കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്തെടുത്ത സിനിമയാണത്. ആ സിനിമ പോലും വേണ്ടത്ര വിജയിച്ചില്ല. വിജയിച്ചില്ല എന്ന് വെച്ചാൽ സാമ്പത്തികം മാത്രമല്ല, മുമ്പ് അതായത് കഴിഞ്ഞ 4 പരമ്പരകൾ അതിനുണ്ടായിരുന്നു, ആ 4 പരമ്പരയുടെ നിലവാരത്തിൽ പോലും എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ വേദനാജനകമാണെന്ന് ആലോചിക്കണം. അത് സംവിധായകൻ്റെ കുറ്റമാണ് എന്ന് ഒരു ഇപ്പോൾ ഒരു ചർച്ച ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു. ആര് പറഞ്ഞു എന്ന് ചോദിക്കരുത്, ചോദിച്ചാലും ഞാൻ പറയില്ല. കാരണം അതൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, അഞ്ചാമത്തെ ഭാഗം ചെയ്യേണ്ടിരുന്നതല്ല കെ മധു. അവിടെ അവസാന ഘട്ടം വരെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും മധു നിൽക്കേണ്ടി വന്നു. ഇപ്പോഴത്തെ സ്ഥിതിയിൽ 6 ഭാഗം മധു ചെയ്യും ഇല്ല എന്നാണ് ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട്. ഒരുപക്ഷേ ഈ മധു തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് അപ്പോൾ കാണാം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാനുണ്ട്, സിനിമ അത് സംവിധായകൻ്റെ തന്നെയാണ്, എഴുത്തുകാരൻ്റെയാണ്. നടനും നടിയും പ്രൊഡ്യൂസറും എല്ലാവരും കൂടി ചേരുമ്പോൾ നല്ല സിനിമയുണ്ടാവുന്നത്. ദയവ് ചെയ്ത് നായക നടന്മാരെ മുഴുവനായിട്ടും ഒരു സിനിമയുടെ ചിത്രീകരണത്തിനോ എല്ലാ ചർച്ചകൾക്കുമോ ഉപയോഗപ്പെടുത്തരുത്. അവർക്ക് അഭിപ്രായം പറയാം, അത് കഴിഞ്ഞ് അവർക്ക് അവരുടെ പണവും വാങ്ങി തിരിച്ചു പോകാം. കാരണം നടന്മാർ ഇടപെട്ടു തുടങ്ങിയപ്പോൾ നിർമ്മാതാവിന് സ്ഥാനമില്ലാതായി, സംവിധായകന് സ്ഥാനമില്ലാതായി. മുമ്പൊക്കെ മഞ്ഞിലാസിൻ്റെ സിനിമയെന്ന് പറഞ്ഞിരുന്നു, ഉദയായുടെ സിനിമയെന്ന് പറഞ്ഞിരുന്നു, മേരിലാലിൻ്റെ സിനിമയെന്ന് പറഞ്ഞിരുന്നു. ഇന്നോ പിന്നീടോ സംവിധായകൻ്റെ സിനിമയെന്ന് പറഞ്ഞിരുന്നു. ഇന്നോ സംവിധായകൻ്റെ സിനിമ എന്ന് പറയുന്നുണ്ടോ? നിർമ്മാതാവിൻ്റെ സിനിമ എന്ന് പറയുന്നുണ്ടോ? മമ്മൂട്ടിയുടെ സിനിമ, മോഹൻലാലിൻ്റെ സിനിമ അങ്ങനെയല്ലേ പറഞ്ഞു വരുന്നത്? അതല്ല വേണ്ടത്. സിനിമയുടെ പഴയ നല്ല കാലം തിരിച്ചു വരണം, വന്നേ പറ്റൂ.